ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷനൊക്കെ എല്ലാവർക്കും എപ്പോഴൊക്കെയാണ് തുടങ്ങിയത്? ഞങ്ങൾക്ക് ഇവിടെ രണ്ട് ദിവസം മുമ്പല്ല, ഒരു മാസമായിട്ട് ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെ ഒക്കെ സെലിബ്രേഷൻസ് ഇവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ വീക്കെൻഡിലും ഓരോ പ്രോഗ്രാം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റിലേക്ക് ആയപ്പം 29-ാം തീയതി വെള്ളിയാഴ്ചയെന്നല്ല, വെള്ളിയാഴ്ച തൊട്ട് പിന്നെ വെള്ളി, ശനി, ഞായറൊക്കെ രാത്രി പ്രോഗ്രാമാണ് അടുപ്പിച്ചിട്ട്. അപ്പം അതിൽ കമലും അനു പിന്നെ എല്ലാവരും നീയും കൂടെ ഒരു ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു, പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വൈകിട്ടായപ്പോൾ അവർ ഡ്രസ്സൊക്കെ റെഡിയായി ഇട്ട് പിന്നെ ലാസ്റ്റ് ടൈമുള്ള പ്രാക്ടീസിന് വേണ്ടി സെറ്റായി നിൽക്കുക. അപ്പോഴാണ് എൻ്റെ മക്കളൊക്കെ റെഡിയായി പോകാൻ വേണ്ടി. ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോകാമെന്ന് പറഞ്ഞാൽ നല്ല താല്പര്യമാണ്. എന്താണെന്ന് ഞാൻ വഴിയാ കാണിച്ചു തരാം കേട്ടോ, പറഞ്ഞു തരാം. അപ്പോൾ ഇവർ ഇങ്ങനെ 2-3 പാട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സോങ്ങ് ആണ്. ഒരു 2-3 മിനിറ്റുള്ള ഒരു ഡാൻസ് പ്രോഗ്രാമാണ്. അപ്പം അതൊക്കെ നോക്കി നിൽക്കുകയാണ് അവന്തിക. ഇതാണ് ഷോപ്പിംഗ് കോംപ്ലക്സ്, ഇത് ഗ്രൗണ്ടാണ്. ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ സൈഡിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് ഈ ISRO-ൻ്റെ തന്നെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ഓപ്പൺ ഉള്ള ഒരു ഏരിയ ആണ്. അതിൻ്റെ നടുവിലായിട്ടൊരു സ്റ്റേജും ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് പ്രോഗ്രാംസൊക്കെ, ചെറിയ ചെറിയ പ്രോഗ്രാംസൊക്കെ ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ കോംപ്ലക്സിൽ എല്ലാവരും റെഡിയായി വന്നിട്ടുണ്ട്, മൊത്തം അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ന്യൂ ഇയർ ആയപ്പോൾ ഇവിടെ ചുറ്റും കണ്ടില്ലേ, കടകളാണ്. നമുക്ക് വേണ്ട ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ പച്ചക്കറീൻ്റെ കടയാണെങ്കിലും ബേക്കറി ഐറ്റംസ്, പലചരക്ക് കട, പിന്നെ അതേപോലെ ഫാൻസി, അങ്ങനെ വേണ്ട റേഷൻ കട, ജിമ്മ്, പിന്നെ വേണ്ട ഇങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് മെയിനായിട്ട് അവർക്ക്. കാരണം വല്ല സ്നാക്സോ മിഠായിയോ ഒക്കെ വാങ്ങിക്കുമല്ലോ. അപ്പോൾ ഒരു മരം ഉണ്ട് കേട്ടോ, അതിൻ്റെ നടുവിൽ ഇത് നോക്കുക, മരത്തിൻ്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്ന എന്ത് രസമാണ്. അപ്പോൾ പാട്ട് കഴിഞ്ഞു, പിന്നെ അതേപോലെ ഡാൻസ് ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ വേണ്ട എന്ത് വേണമെങ്കിലും നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാം. വലിയവർക്കല്ല, ചെറിയവർക്കല്ല, അങ്ങനെ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. അപ്പോൾ 2 കുഞ്ഞി നല്ല മിടുക്കികൾ ഡാൻസ് കളിച്ചു. ആ 2-3 പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അടുത്ത വരുന്നതാണ് കേട്ടോ. അപ്പോഴേക്കും അവർക്ക് ടെൻഷൻ തുടങ്ങി, കമലുനും അനുവിനും ഞങ്ങൾക്ക് അടുത്ത പ്രോഗ്രാം മതി, അടുത്തേക്ക് സെറ്റാക്കുമോ. ഞങ്ങൾ എന്നിട്ട് ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പേടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെ ധൈര്യം കൊടുത്ത് നിർത്തുക കേട്ടോ. അപ്പം മക്കളെവിടെ നോക്കിയപ്പോൾ മക്കൾ ഇതേ ഇവിടെ കളിച്ചുകൊണ്ട് നടക്കുന്നത്. അവരിവിടെ വന്ന ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കും. അപ്പോൾ അവർക്ക് വെള്ളം വേണം, മിഠായി വേണം, അങ്ങനെ ഓരോരോ ആവശ്യങ്ങളാട്ടോ അവർക്ക് വരിക ഇവിടെ വന്നാൽ. അപ്പോൾ 2 പേരും വെള്ളമൊക്കെ കുടിച്ച്, ഒരാവശ്യമില്ല കണ്ടില്ലേ, 1 ഗ്ലാസ് വെള്ളം കുടിച്ച്, 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ചെടുത്ത് ബാക്കി കളഞ്ഞ് വെറുതെ, ആവശ്യമില്ലാതെ. അപ്പം ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ചിട്ട് പരിപാടി നടത്തി, ശനി ഞായറും, പിന്നെ അതേപോലെ പ്രൈസ് കൊടുക്കുന്നുണ്ട് കുറേ പേർക്ക്. ഈ ഞാൻ പറഞ്ഞില്ലേ, 1 മാസം മുമ്പേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം. അപ്പം നേരത്തെ ഉള്ളത് ഈ സ്പോർട്സ് ഐറ്റംസ്, പിന്നെ അതേപോലെ ഫാൻസി ഡ്രസ്സ്, അങ്ങനെ വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതേ ഇവരെ ഡാൻസ് തുടങ്ങിയിട്ടോ. അപ്പോൾ അവർക്ക് ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, എന്നാലും കളിക്കുന്നുണ്ട് അവർ നല്ലോണം. കാരണം അവർ ഈ ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്തത് 2-3 ദിവസത്തിനുള്ളിലാട്ടോ. അനു ഇവിടെ ഇല്ലായിരുന്നു, അനു ആലപ്പുഴ പോയതായിരുന്നു. പിന്നെ ബാക്കി 2 പേരും ഇവിടുന്ന് നീയും കമലും കൂടെ പഠിച്ചു, അനുവിനോട് അവിടെ നിന്ന് പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ പഠിച്ചിട്ടാണ് ഇവരിപ്പോൾ ഇത് ചെയ്യുന്നത്. 2 പേരും കൂടെ പിന്നെ ഇതിൻ്റെ 2 ദിവസം തലേം ദിവസമാണ് 3 പേരും കൂടെ ഒരുമിച്ച് ഡാൻസ് കളിച്ച് നോക്കുന്നത്. അതുകൊണ്ടുള്ള ടെൻഷനും പിന്നെ പഠിക്കാൻ പറ്റുക, റെഡിയായോ. ഇപ്പോൾ ഇവർ 2-ാമത്തോ 3-ാമത്തോ ആയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു സ്റ്റേജിൻ്റെ മുകളിൽ. അപ്പോൾ അതിൻ്റെ ടെൻഷൻ ഫസ്റ്റ് തന്നെ ആയതുകൊണ്ടുള്ള ടെൻഷൻ അങ്ങനെ, പക്ഷേ അടിപൊളിയായിട്ട് കളിച്ചു കേട്ടോ അവർ, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, നല്ല രസമുണ്ടായിരുന്നു. 3 പേരും കൂടെ കളിച്ച് എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കില്ല. ഇനിയിപ്പോൾ ആനുവൽ ഡേ വരുന്നുണ്ട്, അപ്പം കളിക്കുമായിരിക്കും. കാരണം മിസ്സിനോട് പറഞ്ഞിട്ട്, മിസ്സ് പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമില്ല, അല്ലാതെ ഞാനെങ്ങാനാണ് പഠിപ്പിച്ച് കൊടുക്കുന്നത് വെച്ചാൽ കാണിക്കാൻ സമ്മതിക്കില്ല. അത് സ്പോർട്സിനും അതേപോലെ തന്നെയായിരുന്നു കേട്ടോ. അവർ മിസ്സ് പഠിപ്പിച്ചത് കൊടുത്തുകൊണ്ട് സ്പോർട്സിന് അവർ കളിച്ചു, ചെയ്തു. അത് അവർ ചെയ്തപ്പോൾ അവർക്ക് തേർഡ് ഉണ്ടായിരുന്നു, 2 പേർക്കും തേർഡായിരുന്നു. അതുകൊണ്ട് നന്നായി, 2 പേർക്കും ട്രോഫി ഉള്ളതുകൊണ്ട് അടിയില്ലാതെ കഴിച്ചില്ലായി. അപ്പോൾ അതേപോലെ ഇത് മിസ്സ് എങ്ങനെ പറയുകയാണെങ്കിൽ അവർക്കൊരു പ്രശ്നവുമില്ല ഡാൻസ് കളിക്കാൻ, പക്ഷേ നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ അത് പറ്റില്ല. അതാണ് അവരെ കളി. ദേ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോയിട്ട് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. പിന്നെ പാട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ വിചാരിച്ച് കുറച്ച് ബാക്കിൽ നിന്ന് എടുക്കാമെന്ന്. സൈഡിലൊക്കെ ആൾക്കാരുണ്ട്, ചുറ്റും ആൾക്കാരല്ല, നല്ല നമ്മൾ ഫ്രണ്ടിലൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനി പിന്നെ അതിന് പിന്നെ വിളിച്ച് പറയാൻ നിൽക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ ഒതുങ്ങി ഒരു മരത്തിൻ്റെ അടുത്ത്, നടുവിലുണ്ടായിരുന്ന മരമല്ലേ അവിടെയാണ് നിൽക്കുന്നത്, അത് ഒരു മറവ് പോലെയാണല്ലോ. അപ്പോൾ അവിടെ നിന്നിട്ട് വീഡിയോ എടുക്കാം നമുക്ക്. അങ്ങനെ ഇവരെ ഡാൻസ് 3 പാട്ട് അങ്ങനെ ഉണ്ടോ ഉള്ളു, അങ്ങനെ എന്തോ ഉള്ളൂ കേട്ടോ, 3 പാട്ടോ 4 പാട്ടോ ചെറിയ ഒക്കെ ഓരോരോ മിനിറ്റേ ഉള്ളൂ പാട്ട്. 3 മിനിറ്റ്
ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്നും ഇല്ല, അങ്ങനെ മൊത്തം മൂന്ന് മിനിറ്റോ നാല് മിനിറ്റോ ഒറ്റ ഉള്ളൂ ഡാൻസ്. അപ്പം ഞാനിതിപ്പോൾ കോപ്പി റൈറ്റ് വന്നു, ഫസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്നലെ അപ്ലോഡ് ചെയ്ത്, നേരത്തെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചത്, പക്ഷേ കോപ്പി റൈറ്റ് വന്നു. ഇനിയിപ്പോൾ രണ്ടാമത് ഞാൻ ചെയ്യണിത് റെഡി ആവാൻ വേണ്ടിയിട്ട്. പാട്ടിൻ്റെ സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് എല്ലാ പാട്ടിനും കോപ്പി റൈറ്റ് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറെ ഡാൻസ് പരിപാടികൾ, പാട്ട്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു കുട്ടി പാട്ട് പാടുന്നതാണ്. ഈ പാട്ടിനും എല്ലാ പാട്ടിനും ഇങ്ങനെ പ്രോഗ്രാം ഞാൻ എടുത്തതിനൊക്കെ കോപ്പി റൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നീ കണ്ടില്ലേ, മരം കണ്ട് അടിപൊളി സെറ്റപ്പാക്കിയിട്ട് തൂക്കിയിട്ടിട്ട് നല്ല രസമല്ലായിരുന്നു. ഈ ഒരു എല്ലാ സ്ഥലത്തും ലൈറ്റൊക്കെ തൂക്കി, ഇപ്പം എല്ലാവരും ഇങ്ങനെ തന്നെയാണ് തോന്നുന്നത്, ലൈറ്റൊക്കെ തൂക്കി എല്ലായിടത്തും ഇതേപോലെ ലൈറ്റ്. പുറത്തൊന്നും പോവാൻ എന്താ രസം, ക്രിസ്മസിനൊക്കെ പോയത് പള്ളീൻ്റെ. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ, ഐ ബട്ടിൽ ഞാൻ കൊടുക്കാം. ഇതൊരു ചേട്ടൻ പാട്ട് പാടുകയാണ്, അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ, നല്ല സൂപ്പറായിട്ട്. പിന്നെ നമ്മളെ ഐ എസ് ആർ ഒ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ ആകെ കളിക്കുന്ന ഒരു ചേട്ടൻ ഇതാട്ടോ. ഈ ചേട്ടൻ മാത്രം എല്ലാ പ്രാവശ്യവും ഈ ചേട്ടൻ ഇങ്ങനെ, ഈ കോസ്റ്റ്യൂം വേറെ ഒന്നുമില്ല, ഈ ഒരു ഡ്രസ്സാണ്, ഷർട്ടും പാൻറ്റും ഇട്ടിട്ട് ഇതേപോലെ തന്നെ നല്ല രസത്തിൽ കളിക്കും, ഒരു മടിയില്ല. ബാക്കി ഓരോ ആണുങ്ങളും കളിക്കാറുണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് പറഞ്ഞത്, ആ വീഡിയോ ഞാൻ എടുത്ത് കാണിച്ചു തരാമെന്ന് വെച്ചു. പിന്നെ ഇത് രണ്ട് മിടുക്കി, ഒരു മിടുക്കി ഒരു മിടുക്കനും പയ്യനും ആയിരുന്നു കേട്ടോ, കൂളായിട്ട് സൂപ്പറായിട്ട് കളിച്ച ഒരു പെർഫോമൻസ് ആയിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ വീഡിയോ എടുത്തത്. ആ മോള് നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു, ഒരു മടിയില്ലാതെ നല്ല സൂപ്പറായിട്ട് കിഡുമായിട്ട് കളിച്ച്. അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു, കുട്ടികളത് വലിയവരത് അങ്ങനെ എല്ലാവരതും, പാട്ട്, ഡാൻസ്, അതേപോലെ വേറെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കളിക്കാമല്ലോ നമുക്ക്. അതൊരു നല്ലൊരു കാര്യമാണ് ഇങ്ങനെ ക്വാർട്ടേഴ്സിൽ ഇങ്ങനെ ഓരോരോ പ്രോഗ്രാം വെക്കുന്നതുകൊണ്ട്. ഇപ്പോൾ ആനുവൽ ഡേ അങ്ങനെയൊന്നും ആയിട്ടല്ല ഉണ്ടാവുക, എല്ലാ തന്നെ ഈ ഓണത്തിന് സെലിബ്രേഷന്, അതേപോലെ ഇപ്പോൾ സ്പോർട്സ് ആയിട്ട് നടത്തി ഇവർ, പിന്നെ ഇതേപോലെ ന്യൂ ഇയറിൻ്റെ ടൈമിൽ അങ്ങനെയൊക്കെ നമുക്ക് ഓരോരോ അവസരം കിട്ടുകയാണ് മക്കൾക്കൊക്കെ ചെയ്യാം, ഫാൻസി ഡ്രസ്സ്, അങ്ങനെ എല്ലാം വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇവർക്ക് വേണ്ടിയിട്ട്. ഒക്കെ ഏജ് വൈസാണ് അവർ ചെയ്യുന്നത്, എന്നിട്ട് അവർക്ക് അതേപോലെ പ്രൈസും കൊടുത്ത് നല്ല, അതുകൊണ്ട് മക്കൾക്ക് ഈ സ്റ്റേജിൻ്റെ മുകളിൽ കയറാനുള്ള മടിയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇതാ കണ്ടില്ലേ, കരിങ്കാളിയല്ലേ എന്ന് പറഞ്ഞ പാട്ടില്ലേ, അതാണ്, അതിനും കോപ്പി റൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഒന്നും ഇടാൻ പറ്റുന്നില്ല. അപ്പം ഇത് ഡാൻസ് പ്രാക്ടീസ് പഠിക്കാൻ പോകുന്നുണ്ടെന്ന് തോന്നി കുട്ടി, നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട്, കോസ്റ്റ്യൂമൊക്കെ അടിപൊളിയായിരുന്നു. അല്ലാതെ പോലെ കോസ്റ്റ്യൂമൊക്കെ നല്ല സൂപ്പറായിട്ട് ഇട്ടിട്ടാണ് പരിപാടികൾ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഞാൻ കുട്ടീൻ്റെയും കൂടി ഡാൻസ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, കളിക്കുന്ന കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ലാസ്റ്റത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ്, പിന്നെ അത് കഴിഞ്ഞു കേട്ടോ. മാളും പിന്നെ അമ്മും ഇവർ രണ്ടുപേരും നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അവരൊരു പാട്ട് നമുക്ക് പിന്നെ സ്റ്റേജിൻ്റെ മുകളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികൾക്ക് ആർക്ക് വേണമെങ്കിലും വന്നിട്ട് പാടാമെന്ന് പറഞ്ഞു. അപ്പം പാടാൻ വേണ്ടിയിട്ട് അമ്മും മാളും, ഒരു കുഴപ്പമില്ല, മാളും ഇവരെ സെയിം ഏജ് LKG, എൻ്റെ മക്കളോട് പറഞ്ഞു ലേസ് വാങ്ങിച്ചാൽ പാടുമെന്ന്, അവർ പറഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ പിന്നെ നേരെ കാണുന്ന കാഴ്ച ഇതാട്ടോ, ഇത് ശനിയാഴ്ചയാണ്. ഈ ശനിയാഴ്ച ഞങ്ങൾക്ക് പ്രോഗ്രാം വേറെ ഒന്നുമില്ല, പക്ഷേ എനിക്കൊരു പ്രൈസ്, ഒന്നല്ല രണ്ട് പ്രൈസ് വാങ്ങിക്കാൻ പോകാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പരിപാടികൾ ഉണ്ടായിരുന്നു വീക്കെൻഡ്സിൽ, അതിൽ എനിക്ക് സ്പോർട്സിന് റണ്ണിങ് റേസിന് സെക്കൻഡും പിന്നെ അതേപോലെ ഷോർട്ട് പുട്ടിന് സെക്കൻഡും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സമ്മാനം വാങ്ങിക്കാൻ വേണ്ടി വന്ന് നിൽക്കുക കേട്ടോ ഞങ്ങളിവിടെ. അപ്പോഴാണ് ഒരു കുഞ്ഞിക്കുട്ടി വൈദ്യസ് കൊലവരി പറഞ്ഞ പാട്ട് പാട്ടിൻ്റെ ഡാൻസ് കളിക്കുന്നത്. ആ കുട്ടി സൂപ്പറായിട്ട് കണ്ട, അടി പൊള്ളി, ഐ എന്താണ്. അപ്പോൾ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നത് ഹാപ്പി സുമി അല്ലെങ്കിൽ RJ സുമി, സനാതാലയത്തിൻ്റെ ഫൗണ്ടറാണ്. പിന്നെ ഞാൻ കയറി എൻ്റെ ഫസ്റ്റ് പ്രൈസ്, ഫസ്റ്റ് അല്ല സെക്കൻഡ് പ്രൈസ് വാങ്ങി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ രണ്ടാമതും എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും ഞാൻ വാങ്ങി. അങ്ങനെ പിന്നെ അവിടെ നിന്നിട്ട് ബാക്കി അനൂനുണ്ടായിരുന്നു പ്രൈസ്, പിന്നെ അതേപോലെ നീയക്ക്, അങ്ങനെ അവർക്ക് ഓരോ മക്കൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു. എൻ്റെ മക്കൾക്ക് പ്രൈസ് കിട്ടിയില്ല, അപ്പം പറഞ്ഞു അമ്മൻ്റെ പ്രൈസ് ഉണ്ടല്ലോ രണ്ടെണ്ണം ഉണ്ടല്ലോ, ആ പ്രൈസ് ഞങ്ങൾക്ക് തരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സമ്മതമൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ ഇത് ഈ കുട്ടികളെ പരിപാടി, ഇതിനൊക്കെ പ്രൈസ്. പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങളിത് കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് പോയിട്ട് പിന്നെ അൺബോക്സ് ചെയ്യാൻ നിന്ന്, അപ്പം ഇത് കിട്ടിയപ്പോൾ രണ്ടുപേർക്കും രണ്ട്
രണ്ടാൾ ഉള്ളതുകൊണ്ട് സമാധാനം, അല്ലെങ്കിൽ പിന്നെ അവിടെ അടിയായിരിക്കും നടക്കുക. അപ്പം ഇവഴേക്കും ഞങ്ങൾ ആണുങ്ങൾ ഹസ്ബൻഡ് എല്ലാവരും കൂടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. പിറ്റേന്ന് 31 ഞായറാഴ്ച, അപ്പം അന്ന് ഞങ്ങൾക്ക് ഇവിടെ ഗ്രാൻഡ് പരിപാടിയൊക്കെയാണ്. അപ്പം അതിനേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരത് വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ ഇനി നാളത്തതൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കണം. ന്യൂ ഇയറിന് ഞങ്ങൾക്ക് ഇവിടെ ഗ്രാൻഡ് പരിപാടിയാണ് എല്ലാവരും കൂടെ. കാരണം ഞങ്ങൾക്ക് ഇവിടെ ക്വാർട്ടേഴ്സിൽ ഇനിയിപ്പോൾ അത് ലാസ്റ്റ് ന്യൂ ഇയറാണ്. ഇനിയിപ്പോൾ പുതിയ വീട്ടിലേക്ക് താമസം മാറിയാൽ പിന്നെ ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാവില്ല. ഇവിടെ ഉള്ള ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ. നമ്മൾ നാട്ടിലാണെങ്കിൽ ഇങ്ങനെയൊന്നും കിട്ടൂല. എല്ലാവരും കൂടി ഒത്തുകൂടി ഒരു കുടുംബം പോലെ അടിപൊളിയാണ്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.